ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡീസ് പാരഡൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബോട്ടിങ്ങിലാണ്. ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ നാട്ടിലെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. ആലപ്പുഴ ബോട്ടിംഗ് ആണ്. ആലപ്പുഴയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലെ നല്ല നല്ല ഫുഡുകളും അതുപോലെ ഒരു ചെറിയൊരു ബോട്ടിങ്ങും, സ്റ്റേ ഒന്നുമില്ല, ചെറിയൊരു ബോട്ടിങ്ങും അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചും ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴയിൽ. ഇവിടെ ആലപ്പുഴയിലുള്ളവരൊക്കെ ഒരുപാട് തവണ വന്ന് പോയിട്ടുള്ളതായിരിക്കും. ഞങ്ങൾ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ വിചാരിക്കും വരണം എന്ന്, പക്ഷെ ടൈം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് കാണാം അല്ലേ. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. അരുൻ്റെ ഒരു ഡാൻസൊക്കെ ഞാൻ ഇതിൽ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫുഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ബോട്ടിങ്ങിന് പോകാം. അപ്പം നമ്മൾ കുമരകം കിച്ചണിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫിഷ് ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, നല്ലതായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ കുമരകം കിച്ചണിലാണിട്ട് ഇരിക്കുന്നത്. ഇപ്പം ആലപ്പുഴ എത്തി. ഇപ്പം നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് അറിയില്ല, എന്നാലും നല്ല അടിപൊളി ഷാപ്പ് കറികളൊക്കെ കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം കുമരകം കിച്ചണിലെത്തി. അവിടുത്തെ മെനു ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സ്നാക്സ്, സാലഡ്, സൂപ്പ്, പിന്നെ വെജിറ്റബിൾ ടൈപ്പ് ഇതുണ്ട്. പിന്നെ കേരള ട്രഡീഷണൽ കരിമീനും വരാല് റോസ്റ്റ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഊണാണ് പറഞ്ഞേക്കണ കേട്ടോ, രണ്ട് താലിയാണ് പറഞ്ഞേക്കണ. അപ്പൊ അതേ നോക്കിയ കറികൾ വന്നിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, എട്ട് തരം കറികൾ. പിന്നെ ഒന്ന് പായസമാണ് കേട്ടോ, പപ്പടം, ചോറ്. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മൾ കരിമീൻ പൊള്ളിച്ചതും വരാല് പൊള്ളിച്ചത്, അതേപോലെ നത്തോലി ഫ്രൈ, പൊടിമീൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ 65 കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ വന്നിട്ട് കാച്ച പോലെ തന്നെ ഉണ്ടല്ലേ ചെറിയ പൊടിമീൻ. അപ്പൊ ഇത് നമ്മള് കരിമീനും വരാല് പൊള്ളിച്ചതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കട്ടെ ഇതിൽ ഏതാ ഇത് വന്നേക്കുന്നതാണ്. വാഴലയുടെ നല്ല സ്മെല് വരുന്നുണ്ട്. അത് കരിമീൻ, കരിമീനാണ്, കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. ആഹാ, നല്ല സ്പൈസി. നമുക്കിതിൽ നിന്നൊരു പീസ് ഒന്ന് നോക്കി നോക്കാം. മസാല മാറ്റിയിട്ട് ഇന്ന് സ്പൂൺ വയ്ക്കണം. നമുക്ക് കൈ വെച്ച് നോക്കി നോക്കാം. നല്ല ഫ്രഷ് മീൻ, കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഫ്രഷ് മീൻ കഴിച്ചിട്ട്. നല്ല മസാലയോട് കൂടിയിട്ട് നല്ല ചൂടുണ്ട്. സൂപ്പറാണ്. ഫുഡ് കഴിച്ചു തുടങ്ങി. ഇവിടെ ഇരുന്നിട്ട് പപ്പ തിന്നുന്നുണ്ട്. ഫിഷും അങ്ങനെ
അപ്പോ ഗൈസ് ഞങ്ങളിവിടെ ഇരുന്നു ഞാനും ആരും യദു യദു ബൈ നിങ്ങളൊക്കെ പറയും നിങ്ങളൊക്കെ യദുവിന് ഏകദേശം എനിക്ക് തോന്നണേ നീര് വെച്ചേരെ സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നോട്ടെ മുക്ക് നോട്ടെ അപ്പതേ ബോട്ടിങ്ങില് സ്റ്റാർട്ട് ചെയ്യണേ അപ്പൊ അതേ ഇങ്ങനെ കുറെ ബോട്ട്സ് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിറയെ ബോട്ട്സ് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് പിന്നെ ചെയേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ ഞാൻ ഇതിലാണ് ഇരിക്കണേ നമ്മുടെ ബോട്ടിന്റെ കപ്പ്യാര് വന്നു എവിടെ നല്ലൊരു ഊണൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഒരു 2 മണിക്കൂറിനുള്ള ബോട്ടിങ് അതായത് വെമ്പനാട്ടുകായൽ വരെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരും അപ്പോൾ നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ച തുടക്കത്തിൽ തന്നെ അപ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതിലും രസമായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്പോർട്ട് സർവീസും ഉണ്ട് അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകൾ ബോട്ടിലുള്ളത് അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കുറേ കുഞ്ചൊക്കെ ബോബൻ്റെ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ടുകളാണ് ഈ കിടക്കുന്നത് അപ്പോൾ അത് റേറ്റൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒത്തിരി പേര് അങ്ങനെ യാത്ര ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാട്ടിൽ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താൻ പല മാർഗങ്ങളും ഉണ്ട് ഈ ബോട്ട് വഴിയും ആൾക്കാർ പോകുന്നുണ്ട് അപ്പം അതൊക്കെയാണ് കാണാം പിന്നെ വലിയ വലിയ ഹൗസ് ബോട്ടുകൾ ചെറിയ ചെറിയ ബോട്ടുകൾ ഒരുപാട് ടൈപ്പ് ബോട്ടുകൾ നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും അതുപോലെ ഹൗസ് ബോട്ടുകളുണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളത് ഒരു ഡേ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള അതിനൊക്കെ പല പല റേറ്റ്സാണ് എ സി ഉള്ളതും എ സി ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ ബോട്ടുകൾ ഞങ്ങളിവിടെ കണ്ടു നമ്മൾ പക്ഷേ സ്റ്റേ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കുറേ ഫാമിലി മെമ്പേഴ്സായിട്ട് വന്നാലേ അതൊരു രസമുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതിൽ യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണുന്ന ആ ഒരു ഭംഗിയേക്കാളും നമുക്കത് നേരിട്ട് അനുഭവപ്പെടുമ്പോഴാണ് അതായത് നല്ല രസമാണ് കാണാൻ നാട് എന്നൊക്കെ പറയുമ്പോൾ നാടിൻ്റെ ആ ഒരു പീക്ക് ഭംഗി ഇത് ഈ ആ ഒരു ആലപ്പുഴയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റും കാരണം അത്രയും രസമാണ് ഈ ഒരു ദൃശ്യ ഭംഗി ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ വീടുകളാണ് ഒരു കടവിൽ നിന്ന് അടുത്ത കടവിലേക്കൊക്കെയാണ് ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ രണ്ട് സൈഡിലും വീടുകളുണ്ട് ചേച്ചിമാരെ അവരുടെ ഡെയിലി അതായത് അലക്കലി ഇതൊക്കെ ചെയ്യുന്നത് കാണാനാണ് ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ടെത്തി ഒരു അത്യാവശ്യം നല്ല ദൂരം നമ്മളെത്തി അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു തിരയൊക്കെ ആണെങ്കിലും ഇച്ചിരി കൂടിയും കട്ടി കൂടി പിന്നെ ഈ ഇച്ചിരി ഒരു മഴക്കാർ വന്ന പോലെ ആയിട്ടുണ്ട് മഴ പെയ്യരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാലം നമ്മൾ ചെറിയ ബോട്ടാണ് എടുത്തിരിക്കുന്നത് ഉള്ളിലോട്ട് അങ്ങനെ വിദൂരമായി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗി ഒരു ആഴക്കടൽ പോലെയാണ് ശരിക്കും കിടക്കുന്നത് കേട്ടോ ഇതാണ്
ഇപ്പൊ പോയ ബോട്ടുകളൊക്കെ ഇപ്പൊ തിരിച്ച് പോയി തുടങ്ങി. അതാണ് നമ്മൾ മാത്രം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്, ഇവര് തിരിച്ചു പോയി തുടങ്ങി വലിയ വലിയ ബോട്ടുകളൊക്കെ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടും തിരിക്കും, കാരണം അത്ര ഉള്ളിലോട്ട് ഇനിയും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരകളൊക്കെ നല്ല കട്ടി കൂടി തിരകൾ കാറ്റ് വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ചെറിയ ബോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വലിയ വലിയ ബോട്ടുകൾ അടുത്തു കൂടെ പോകുമ്പോൾ നമ്മുടെ ബോട്ട് കിടന്നിങ്ങനെ ഒലയും രണ്ട് സൈഡിൽ കൂടിയും പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു പേടി തോന്നും. എന്നാലും കംഫർട്ടബിളാണ്, നമുക്ക് സീറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇരിക്കാൻ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. മഴ പെയ്തു നമ്മൾ വന്നപ്പോ, പക്ഷെ രാത്രി സമയത്തായിരുന്നു. ആടണ്ടല്ലോ, ഇതിന് പേടിയില്ല, പേടിയില്ല. ബൈ പറഞ്ഞ ബൈ.
അപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാൻ കെ എസ് ആർ ടി സിയുടെ സർവീസ് വേണ്ട. അവര് ഈ കടവിൽ നിന്ന് ഇപ്പുറത്തെ ഈ കടവിൽ നിന്ന് ഈ കടവിലേക്ക് അപ്പുറത്തെ ഇതിലേക്ക് ആൾക്കാരെ എടുക്കാനായിട്ട് പോകണം. മൊത്തം സർവീസ് മൊത്തം കടവിൽ നിന്ന് ഈ കടവ് ആ കടവ് ഈ കടവ് ആ കടവ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ട് സ്റ്റേ ഉള്ളവർക്കൊക്കെ ഈ ഓക്സിജൻ റിസോർട്ടൊക്കെ എടുക്കാം. നല്ല റീസണബിളായിട്ടുള്ള ഒരു റേറ്റൊക്കെയാണ്, നല്ല സ്റ്റേയും പിന്നെ ബോട്ട് സർവീസൊക്കെ കൂടെ ഈസിയാണ്. അപ്പം നമ്മൾ തിരിച്ച് കടവിലേക്ക് എത്തി തുടങ്ങി. നല്ലൊരു മഴക്കാരുണ്ടായിരുന്നു. ഉള്ളിലോട്ട് പോകും തോറും നല്ല പോലെ ബോട്ട് പുലഞ്ഞില്ല, ചെറിയ ബോട്ടല്ലേ എടുത്തത്. നമ്മൾ ടൂ അവേഴ്സിനല്ലേ സ്റ്റേ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർ ബോട്ട് അടുപ്പിച്ച് രാത്രി സ്റ്റേ ചെയ്ത് പിന്നെ അതിനുള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ശ്രീമോൾ സുജിത് ഫ്രം ഫുഡീസ് പാരഡൈസ്. ബൈ ബൈ.